മൂക്കടപ്പ് ഇപ്പോൾ കുട്ടികളിൽ വളരെ സാധാരണമായി കണ്ടുവരുന്ന ഒരു അസുഖമാണ് മൂക്കടപ്പ്. ഇത് പലപ്പോഴും മാതാപിതാക്കളെ വളരെയധികം ബുദ്ധിമുട്ടിക്കുന്ന ഒരു ലക്ഷണം കൂടിയാണ്. മൂക്കടപ്പിനോടൊപ്പം തന്നെ കുട്ടി വായ തുറന്ന് ശ്വസിക്കുക, രാത്രി ഉറക്കത്തിൽ കൂർക്കം വലിക്കുക തുടങ്ങിയ ബുദ്ധിമുട്ടുകളും വളരെയധികമായി മാതാപിതാക്കൾ കംപ്ലൈൻറ്റ് ചെയ്യാറുണ്ട്. ഇതിന് പ്രധാനപ്പെട്ട ഒരു കാരണം അഡിനോയിഡ് ഗ്രന്ഥിയുടെ വീക്കം അഥവാ അഡിനോയിഡ് ഹൈപ്പർട്രോഫി ആണ്. ഞാൻ ഡോക്ടർ ജഗതി മുരളീധരൻ, പ്രെഡിക്റ്റീവ് ഹോമിയോപ്പതി കൊച്ചി കേന്ദ്രത്തിലെ ENT ക്ലിനിക്കിൽ സീനിയർ കൺസൾട്ടൻറ്റ്. ഞാൻ ഇന്നിവിടെ ഈ അഡിനോയിഡ് ഗ്രന്ഥിയുടെ വീക്കം കൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെയും അതിന് എങ്ങനെ ഫലപ്രദമായി ഹോമിയോപ്പതിയിലൂടെ ചികിത്സിക്കാം എന്നതിനെക്കുറിച്ചുമാണ് പറയുന്നത്. അഡിനോയിഡ് ഗ്രന്ഥി എന്ന് പറയുന്നത് നമ്മുടെ മൂക്കിൻ്റെ പുറകുവശത്തായി തൊണ്ടയ്ക്ക് മുകൾ ഭാഗത്തായി കാണുന്ന ഒരുതരം ലിംഫാറ്റിക് കോശങ്ങളാണ്. ഈ ലിംഫാറ്റിക് കോശങ്ങളുടെ പ്രധാന ഫംഗ്ഷൻ എന്ന് പറയുന്നത് അണുബാധയെ ചെറുക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ അഡിനോയിഡ് ടിഷ്യു വളരെയധികം പ്രാധാന്യമർഹിക്കുന്ന ഒരു കോശം ആണ്. നമുക്ക് അടിക്കടി ഉണ്ടാകുന്ന അണുബാധകൾ ഈ അഡിനോയിഡ് ടിഷ്യുവിൻ്റെ വീക്കത്തിന് കാരണമാകുന്നു. സാധാരണയായി കുട്ടികളിലാണ് ഇത് അധികമായി കണ്ടുവരുന്നതെങ്കിലും ഇപ്പോൾ വളരെ അധികമായി മുതിർന്നവരിലും ഇതിൻ്റെ കാഠിന്യം കൂടുതലായി കണ്ടുവരുന്നുണ്ട്. ഇതിനെല്ലാം പ്രധാനമായും രണ്ട് തരത്തിലുള്ള കാരണങ്ങളാണുള്ളത്. ഒന്ന്, അണുബാധ മൂലമുണ്ടാകുന്ന അഡിനോയിഡ് ഹൈപ്പർട്രോഫിയും അണുബാധ മൂലം അല്ലാതെ ഉണ്ടാകുന്ന അഡിനോയിഡ് ഹൈപ്പർട്രോഫിയും. അണുബാധ മൂലമുണ്ടാകുന്ന അഡിനോയിഡ് ഹൈപ്പർട്രോഫിക്ക് പ്രധാനമായ കാരണങ്ങൾ അടിക്കടിയായി ഉണ്ടാകുന്ന വൈറൽ ഇൻഫെക്ഷൻസും ബാക്ടീരിയ കൊണ്ടുള്ള ഇൻഫെക്ഷൻസുമാണ്. അണുബാധ മൂലം അല്ലാതെ ഉണ്ടാകുന്ന അഡിനോയിഡ് ഹൈപ്പർട്രോഫിയുടെ കാരണം പ്രധാനമായും അലർജിയാണ്. അലർജി പല വസ്തുക്കളോടുള്ള അലർജിയാകാം. വീടുകളിൽ കാണുന്ന പാറ്റ മുതലായ ക്ഷുദ്രജീവികളോടുള്ള അലർജി, ഇപ്പോൾ കൂടുതലായി കാണുന്ന അന്തരീക്ഷ മലിനീകരണം, അതായത് പുക, കാറുകളുടെയും വാഹനങ്ങളുടെയും പുക, സിഗരറ്റ് വലി, അതിൻ്റെ പുക, ഇതെല്ലാം ഇപ്പോൾ അലർജിക്ക് കാരണമാകുന്നുണ്ട്. ഇതുതന്നെയാണ് മുതിർന്നവരിലും അഡിനോയിഡ് ഹൈപ്പർട്രോഫി ഉണ്ടാവാനും മൂക്കടപ്പ് ഉണ്ടാവാനുമുള്ള വലിയ കാരണങ്ങളായി കാണുന്നത്. സാധാരണയായി അഡിനോയിഡ് ടിഷ്യു ഒരു കുട്ടിയുടെ ജനനം മുതൽ കാണുകയും 6 വയസ്സുവരെ വളർന്ന് വലുതാവുകയും ചെയ്യാറുണ്ട്. അതിനുശേഷം 6 വയസ്സിന് ശേഷം അഡിനോയിഡ് ടിഷ്യു ചുരുങ്ങി തുടങ്ങുകയും 16 വയസ്സോടുകൂടി അപ്രത്യക്ഷമാവുകയുമാണ് സാധാരണ ഉണ്ടാവാറ്. അതുകൊണ്ട് തന്നെ അഡിനോയിഡ് ടിഷ്യൂ കൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ സെൽഫ് ലിമിറ്റിംഗ് അഥവാ തനിയെ അവസാനിക്കുന്ന തരത്തിലുള്ള ഒരു അസുഖമാണ്. പക്ഷേ ഈ അഡിനോയിഡ് ടിഷ്യൂവിൻ്റെ വലിപ്പത്തിൻ്റെ കാഠിന്യമനുസരിച്ച് കുട്ടികളിലുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളുടെ കാഠിന്യവും വളരെ വ്യത്യാസമുണ്ടാകുന്നു. അതുകൊണ്ട് തന്നെ ഇത് പലപ്പോഴും കുട്ടികളുടെ ശാരീരികവും മാനസികവുമായ വളർച്ചയെ പോലും ബാധിക്കുന്ന തരത്തിൽ എത്തിച്ചേരാറുണ്ട്. അതുകൊണ്ട് തന്നെ അഡിനോയിഡ് ഹൈപ്പർട്രോഫി എന്ന അസുഖം വളരെയധികം സീരിയസായി എടുത്ത് അതിനെ ചികിത്സിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇനി അഡിനോയിഡ് ഹൈപ്പർട്രോഫിയുടെ ചില ലക്ഷണങ്ങളെക്കുറിച്ച് നമുക്ക് നോക്കാം. സാധാരണയായി അഡിനോയിഡ് ഹൈപ്പർട്രോഫിയുടെ ലക്ഷണങ്ങളെ മൂന്നായി തരംതിരിക്കാം. ഒന്ന്, മൂക്കിനുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ. മറ്റൊന്ന്, ചെവിക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ. പിന്നെയുള്ളത് ശരീരത്തിന് ആകെ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളാണ്. മൂക്കിനുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മൂക്കടപ്പ് തന്നെയാണ്. വളരെ കാലങ്ങളായി ഉണ്ടാകുന്ന മൂക്കടപ്പ്, മൂക്കടപ്പ് മൂലമുണ്ടാകുന്ന ശ്വാസം മുട്ടൽ, ശ്വാസതടസ്സം കൊണ്ടുണ്ടാകുന്ന വായ തുറന്ന് ശ്വാസം വലിക്കുന്നതിനുള്ള പ്രവണത, രാത്രി ഉറക്കത്തിൽ കൂർക്കം വലിക്കുക തുടങ്ങിയവയെല്ലാം ഈ മൂക്കടപ്പിൻ്റെ കാഠിന്യത്തിനനുസരിച്ച് കൂടിയും കുറഞ്ഞും ഇരിക്കും. ഇതുകൂടാതെ തന്നെ വളരെ ചെറിയ കുട്ടികളിലാണ്, അതായത് മുലയൂട്ടുന്ന പ്രായത്തിലുള്ള കുട്ടികളിലാണ് ഈ അഡിനോയിഡ് ഹൈപ്പർട്രോഫി ഉണ്ടാകുന്നതെങ്കിൽ കുട്ടികൾക്ക് പാല് വലിച്ചു കുടിക്കാനുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നതാണ്. പാല് വലിച്ചു കൊടുക്കുന്നതിന് ഇടയിൽ കുട്ടികൾ വിട്ട് കുടിക്കുക,
എന്ന ഒരു ബുദ്ധിമുട്ടാണ് സാധാരണയായി അമ്മമാർ പറയാറുള്ളത്. കുട്ടി കുറച്ചു നേരം പാല് കുടിക്കുമ്പോഴേക്കും ക്ഷീണിക്കുന്ന അവസ്ഥയും ഉണ്ടാകുന്നു. അതുകൊണ്ട് തന്നെ കുട്ടിക്ക് ആവശ്യത്തിന് മുലപ്പാൽ ലഭിക്കാതെ വരുന്നതുകൊണ്ട് കുട്ടിക്ക് തൂക്കക്കുറവ് വരുന്നതിനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഈ മൂക്കടപ്പ് മൂലമാണോ കുട്ടി പാല് വലിക്കാത്തത് എന്നുള്ളത് നമ്മൾ നോക്കിയതിന് ശേഷം അതിനുള്ള കാരണങ്ങൾ കണ്ടുപിടിക്കേണ്ടതാണ്. കുറച്ചുകൂടി മുതിർന്ന കുട്ടികളിലാണെങ്കിൽ മൂക്കടപ്പ് മൂലം കുട്ടിക്ക് രാത്രി ഉറക്കം തടസ്സപ്പെടുന്ന ഒരു അവസ്ഥയുണ്ടാകുന്നു. അതിനെ സ്ലീപ്പ് ആപ്നിയ എന്നാണ് പറയുന്നത്. അതായത് ഇടയ്ക്കിടയ്ക്ക് ശ്വാസതടസ്സം വരുന്നതുകൊണ്ട് കുട്ടി സുഗമമായി ഡീപ്പ് സ്ലീപ്പിലേക്ക് പോകാത്ത അവസ്ഥയുണ്ടാകുന്നു. അതുകൊണ്ട് പകൽ സമയത്ത് കുട്ടി ഉറക്കം തൂങ്ങാനുള്ള സാധ്യത കൂടുതലാണ്. ക്ലാസ്സിലിരിക്കുമ്പോൾ കുട്ടി ഉറക്കം തൂങ്ങുന്നു, കുട്ടിക്ക് ക്ലാസ്സിൽ ശ്രദ്ധക്കുറവ് തുടങ്ങിയ ബുദ്ധിമുട്ടുകൾ ടീച്ചർമാർ കംപ്ലൈൻറ്റ് ചെയ്യുമ്പോൾ മൂക്കടപ്പ് മൂലമാണോ എന്നുള്ളത് നമ്മൾ നോക്കേണ്ടത് അത്യാവശ്യമാണ്. ഈ മൂക്കടപ്പ് കൂടുതലാവുന്നതും ഉറക്കക്കുറവുണ്ടാകുന്നതും കുട്ടികളിൽ പലതരത്തിലുള്ള സ്വഭാവ വ്യത്യാസങ്ങളിലേക്കും നയിക്കാറുണ്ട്. കുട്ടി വളരെയധികം ഇറിറ്റേറ്റഡ് ആവുക, അല്ലെങ്കിൽ കുട്ടിക്ക് പെട്ടെന്ന് ദേഷ്യം വരിക, ചില കുട്ടികൾ ഒന്നിലും ഉത്സാഹമില്ലാതെ തൂങ്ങിപ്പിടിച്ചിരിക്കുന്ന ഒരവസ്ഥയുണ്ടാവുക എന്നിവയെല്ലാം ഇതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാകാറുണ്ട്. മറ്റു ചില കുട്ടികളിലാണെങ്കിൽ ലേണിംഗ് ഡിസബിലിറ്റി എന്ന ഒരു കണ്ടീഷനായിട്ടായിരിക്കാം ഇത് കാണപ്പെടുന്നത്. മൂക്കടപ്പ് കൂടാതെ അടുത്തതായി മൂക്കൊലിപ്പ്, സ്ഥിരമായി കുട്ടിയുടെ മൂക്കിൽ നിന്ന് വെള്ളം വരിക എന്നുള്ളതാണ് പിന്നെ കാണുന്ന ഒരു പ്രധാനപ്പെട്ട ലക്ഷണം. പിന്നെ അടുത്തതായി ഉള്ളത് മൂക്ക് അടഞ്ഞത് ഇരിക്കുന്നത് കൊണ്ട് കുട്ടിയുടെ ശബ്ദത്തിന് വ്യത്യാസം വരിക, നേസൽ ടോൺ എന്ന് പറയും. അതായത് മൂക്കടഞ്ഞ ശബ്ദത്തിലുള്ള ഒരു വർത്തമാനം ആണ് കുട്ടികൾക്ക് സാധാരണയായി കണ്ടുവരുന്നത്. അടുത്തതായി ചെവിയുടെ ബുദ്ധിമുട്ടുകൾ, അഡിനോയിഡ് ഹൈപ്പർട്രോഫി മൂലം ഉണ്ടാകുന്ന ചെവിയുടെ ബുദ്ധിമുട്ടുകളെക്കുറിച്ചാണ് പറയുന്നത്. ചെവിയുടെ ബുദ്ധിമുട്ടുകൾ എന്ന് പറയുമ്പോൾ ചെവിയുടെ മധ്യഭാഗവും തൊണ്ടയുമായി ബന്ധിപ്പിക്കുന്ന യുസ്റ്റീക്കിൻ നാളിയിൽ അടവുണ്ടാവുക എന്നുള്ളതാണ് പ്രധാനമായി ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട്. അഡിനോയിഡ്സ് വളരെയധികം വലുതായിരിക്കുന്നതുകൊണ്ട് ഈ യുസ്റ്റീക്കിൻ നാളിയിൽ അടവ് ഉണ്ടാകുന്നു. ഇതുകൊണ്ട് തന്നെ ചെവിയിൽ ഇൻഫെക്ഷൻസ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഈ ഇങ്ങനെ അടിക്കടി ഇൻഫെക്ഷൻസ് ചെവിയിൽ ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ കുട്ടിക്ക് കേൾവിക്കുറവ് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. കേൾവിക്കുറവ് ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ കുട്ടികളിൽ ഭാഷ രൂപപ്പെടുന്നതിനും കുട്ടികളുടെ സംസാരം ക്ലിയർ ആവാതെ ഇരിക്കുന്നതിനും സംസാരത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതിനും എല്ലാം കാരണമാകാറുണ്ട്. ഇതെല്ലാം സാധാരണയായി ഒരു 6 വയസ്സിന് താഴെയുള്ള കുട്ടികളിൽ, അതായത് അവരുടെ വർത്തമാനം ക്ലിയർ ആവുകയും ഭാഷ രൂപപ്പെടുകയും ചെയ്യുന്ന സമയങ്ങളിലാണ് ഈ കേൾവിക്കുറവുകൊണ്ട് ഇത്തരം ബുദ്ധിമുട്ടുകൾ സാധാരണയായി കൂടുതൽ കണ്ടുവരുന്നത്. ഇത് പലപ്പോഴും കുട്ടികളുടെ പഠനത്തിലുള്ള താല്പര്യമില്ലായ്മയും പഠനത്തിൽ പുറകോട്ട് പോവുകയും ചെയ്യുന്ന അവസ്ഥയായിട്ടായിരിക്കാം വരുന്നത്. കേൾവിക്കുറവ് കൂടാതെ ചെവിയിൽ നിന്ന് വെള്ളമൊലിക്കുക തുടങ്ങിയ സാധാരണ ചെവിയുടെ അണുബാധ മൂലമുണ്ടാകുന്ന ലക്ഷണങ്ങളും ഇതിൻ്റെ കൂടെ കണ്ടുവരുന്നതാണ്. ചെവി വേദനയും മൂക്കടപ്പും കൂടാതെ പലപ്പോഴും സൈനസൈറ്റിസ് എന്ന ലക്ഷണത്തോടു കൂടിയും അഡിനോയിഡ് ഹൈപ്പർട്രോഫിയുള്ള ആളുകൾ പ്രസൻറ്റ് ചെയ്യാറുണ്ട്. സൈനസൈറ്റിസ് എന്ന് പറയുന്നത് നമ്മുടെ മൂക്കിൻ്റെ ഇരുവശത്തും കവിളലുകളിലുള്ള ചില സ്പേസസാണ്. അതിൽ ഇൻഫെക്ഷൻ വരുമ്പോഴാണ് കൂടുതലായിട്ട് സൈനസൈറ്റിസ് വരുന്നത്. അതുകൊണ്ട് തന്നെ വളരെ കാലമായിട്ട് നിൽക്കുന്ന തലവേദനകളും സൈനസൈറ്റിസുകളും അഡിനോയിഡ് ഗ്രന്ഥിയുടെ വീക്കത്തിൻ്റെ ലക്ഷണങ്ങളായി കാണാറുണ്ട്. ഇനി മൂന്നാമതായിട്ട് ശരീരത്തിന് ആകമാനം കാണുന്ന ചില ലക്ഷണങ്ങളെക്കുറിച്ച് പറയാം. അഡിനോയിഡ് ഫേഷ്യസ് എന്ന ഒരു കണ്ടീഷനാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. അഡിനോയിഡ് ഫേഷ്യസ് എന്ന് പറയുന്നത് നമ്മുടെ മുഖത്തിനുണ്ടാകുന്ന ചില ആകൃതിയുടെ വ്യത്യാസങ്ങളെയാണ്. മുഖം വീർത്ത് കൂർത്തിരിക്കുക, മുകൾ പല്ലുകൾ ഉന്തി ഇരിക്കുക, മൂക്ക് ശോഷിച്ചിരിക്കുക എന്നിങ്ങനെ ഉള്ള ലക്ഷണങ്ങൾ മൂലം ഒരു പ്രത്യേക ആകൃതിയിലായിരിക്കും മുഖം കാണുന്നത്. ഇതിനെയാണ് അഡിനോയിഡ് ഫേഷ്യസ് എന്ന് പറയുന്നത്. ഇതുകൂടാതെ കുട്ടികളിൽ വിഷാദം, അറ്റൻഷൻ ഡെഫിഷ്യൻസി, ഉത്സാഹക്കുറവ്, പഠനത്തിൽ താല്പര്യമില്ലായ്മ എന്നിവയെല്ലാം അഡിനോയിഡ് ഹൈപ്പർട്രോഫിയുടെ ഭാഗമായി കാണപ്പെടാറുണ്ട്.
അഡിനോയിഡ് ഹൈപ്പർട്രോഫിയുടെ പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന് അലർജിയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ വീടുകളിൽ ഇത്തരം കുട്ടികൾ അലർജിയുള്ള കുട്ടികളുണ്ടെങ്കിൽ വീടുകൾ എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കാനും പൊടിയില്ലാതെ സൂക്ഷിക്കാനും ഒക്കെ ശ്രമിക്കേണ്ടതാണ്. കിടക്ക വിരികൾ ആഴ്ചയിലൊരിക്കൽ മാറ്റുക, കർട്ടനുകൾ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് കഴുകുക, പഴയ പുസ്തകങ്ങളും വസ്ത്രങ്ങളും പൊടി തട്ടി സൂക്ഷിക്കുക തുടങ്ങിയവയെല്ലാം നമ്മൾക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. അതെല്ലാം കുട്ടിയെ അലർജിയിൽ നിന്ന് ഒരു പരിധിവരെ സംരക്ഷിക്കുന്നതിന് നമ്മളെ സഹായിക്കുകയും ചെയ്യും. അതുകൂടാതെ തന്നെ കുട്ടി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ, അതായത് പുക, വാഹനങ്ങളുടെ പുക തുടങ്ങിയ സന്ദർഭങ്ങളിൽ നമുക്ക് മാസ്കുകൾ യൂസ് ചെയ്യാവുന്നതാണ്. വീടുകളിൽ പാറ്റ മുതലായ ക്ഷുദ്രജീവികളുണ്ടെങ്കിൽ അവയെല്ലാം നശിപ്പിച്ചു കളയേണ്ടതും വളരെ അത്യാവശ്യമാണ്. പിന്നീടുള്ള കാരണമെന്ന് പറയുന്നത് അണുബാധ മൂലമുണ്ടാകുന്നതാണ്. കുട്ടികൾ ഇടയ്ക്കിടെ വൈറലായോ ബാക്ടീരിയലായോ ഉണ്ടാകുന്ന ഇൻഫെക്ഷനുകൾ തടയാൻ നമ്മൾ വളരെയധികം ശ്രമിക്കേണ്ടതാണ്. അതിനായി പലപ്പോഴും കുട്ടികളിൽ തണുത്ത വെള്ളം കുടിക്കുക, തണുത്ത ഭക്ഷണം കഴിക്കുക തുടങ്ങിയവയെല്ലാം കുട്ടികളിൽ അണുബാധയുണ്ടാക്കാൻ വളരെയധികം സാധ്യത കൂടിയ അവസ്ഥകളാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ നിന്നെല്ലാം കുട്ടികളെ ഒരു പരിധിവരെ നമ്മൾ പിന്തിരിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇപ്പോൾ വളരെയധികം കാണുന്ന ഒരു പ്രവണത എന്ന് പറയുന്നത് AC വളരെ ചുരുങ്ങിയ, അതായത് വളരെ ടെമ്പറേച്ചർ കുറച്ചിട്ട് മുറികൾ ആകെ തണുപ്പിച്ച കിടന്നുറങ്ങുന്ന ഒരു പ്രവണത ഇപ്പോൾ പലരിലും കണ്ടുവരുന്നുണ്ട്. ഇതും കുട്ടികളിൽ ഇടയ്ക്കിടെ അണുബാധയുണ്ടാക്കുന്നതിനും ഇൻഫെക്ഷൻസ് ഉണ്ടാക്കുന്നതിനും കാരണമാകുന്നുണ്ട്. അഡിനോയിഡ് ഹൈപ്പർട്രോഫി പലപ്പോഴും ഒരു സെൽഫ് ലിമിറ്റിംഗ് അസുഖമാണെങ്കിൽ പോലും അത് കുട്ടികളുടെ വളർച്ചയുടെ പ്രായത്തിൽ വളരെയധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ അതിനെ നമ്മൾ ചികിത്സിച്ച് ഭേദമാക്കേണ്ടത് അത്യാവശ്യമാണ്. മറ്റു ചികിത്സാ രീതികളിൽ സാധാരണയായി കണ്ടുവരുന്നത് അഡിനോയിഡ് ഹൈപ്പർട്രോഫി ഉണ്ടായിക്കഴിഞ്ഞാൽ അത് മുറിച്ചു കളയുക എന്നുള്ള ഒരു പ്രവണതയാണ്. എന്നാൽ ഈ അഡിനോയിഡ് ഗ്രന്ഥി നമ്മുടെ ശരീരത്തിലെ രോഗപ്രതിരോധത്തിന് വളരെ അത്യാവശ്യപ്പെട്ട ഒരു ഗ്രന്ഥിയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അതിനെ കാത്തുസൂക്ഷിക്കേണ്ടതും അത്യാവശ്യമാണ്. ഹോമിയോപ്പതിയിൽ അഡിനോയിഡ് ഗ്രന്ഥിയെ സൂക്ഷിച്ചു വെച്ചുകൊണ്ട് തന്നെ അതിൻ്റെ വീക്കത്തിനെ കുറയ്ക്കാനും അതുകൊണ്ട് കുട്ടികളിലുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെ കുറയ്ക്കാനും വേണ്ടിയുള്ള ഔഷധങ്ങളാണ് ഉപയോഗിക്കുന്നത്. ഹോമിയോപ്പതിയിൽ കുട്ടിയുടെ ശാരീരികവും മാനസികവും ആയ പ്രത്യേകതകളെ കണക്കിലെടുത്ത്, കുട്ടിയുടെ രോഗലക്ഷണങ്ങളെയും കണക്കിലെടുത്താണ് ഔഷധങ്ങൾ സെലക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒരു കുട്ടി ഒരു അഡിനോയിഡ് ഹൈപ്പർട്രോഫി എന്ന അസുഖത്തിന് വന്നാൽ പോലും കുട്ടിയുടെ മറ്റ് അസുഖങ്ങളെ കൂടി നമ്മൾ കണക്കിലെടുത്താണ് ചികിത്സിക്കുന്നത്. ഈ ചികിത്സയിലൂടെ കുട്ടിയുടെ ശാരീരികവും മാനസികവുമായ വളർച്ചയെ ഉത്തേജിപ്പിക്കുക കൂടിയാണ് ഉദ്ദേശിക്കുന്നത്. അഡിനോയിഡ് ഗ്രന്ഥിയുടെ വീക്കം നമുക്ക് അഡിനോയിഡ് ഗ്രന്ഥി മുറിച്ചു കളയാതെ തന്നെ സംരക്ഷിച്ചുകൊണ്ട് ഹോമിയോപ്പതിയിലൂടെ നല്ല മരുന്നുകൾ കൊടുത്ത് ചികിത്സിച്ച് മാറ്റാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം ബുദ്ധിമുട്ടുകൾ കുട്ടികളിൽ കണ്ടു തുടങ്ങുമ്പോൾ തന്നെ വളരെ പെട്ടെന്ന് ഒരു നല്ല ഡോക്ടറെ കണ്ട് അതിനുള്ള ചികിത്സകൾ ആരംഭിക്കുക തന്നെ വേണം. മറ്റൊരു ഹെൽത്ത് ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.